നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ പീറ്റർ ക്ലാവർ. പീറ്റർ ക്ലാവർ സ്പെയിനിൽ ബാഴ്സലോണ സർവകലാശാലയിൽ പഠിച്ച ശേഷം 21-ാമത്തെ വയസ്സിൽ 1602 ഓഗസ്റ്റിൽ ഈശോ സഭയിൽ ചേർന്നു. നോവിഷ്യേറ്റ് താരഗോണയിൽ നടത്തി. മജോർക്കയിൽ പഠനം പൂർത്തിയാക്കി 1610 അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. സാന്തഫേയിൽ വച്ച് 34-ാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. അന്നു മുതൽ നീഗ്രോമാരുടെ ഇടയിൽ അദ്ദേഹം മിഷണറി പ്രവർത്തനം തുടങ്ങി. ആഫ്രിക്കൻ നീഗ്രോമാരെ പിടിച്ച് അമേരിക്കയിൽ അടിമയായി വിൽക്കുന്ന സമ്പ്രദായം 1500 ആരംഭിച്ചു എന്ന് പറയാം. 1616 കാർത്തജേന തുറമുഖത്ത് മാസം തോറും 1000 അടിമകൾ വന്നു ചേരാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന നീഗ്രോമാർ ആഫ്രിക്കൻ രാജാക്കന്മാർ വിൽക്കുന്നവരാണ്. അടിമക്കപ്പലുകളിൽ അടിമകളെ കുന്നുപോലെ കൂട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. മാർഗമധ്യേ പകുതി പേർ മരിച്ചുപോകുന്നു. തുറമുഖത്ത് അടിമകളെ ഇറക്കുമ്പോൾ ദയനീയമാണ് കാഴ്ച. കത്തോലിക്ക വൈദികർ കഴിവുള്ള സേവനം ചെയ്തു പോന്നിരുന്നു. ഫാദർ സാൻഡവെലിന്റെ കീഴിൽ ഫാദർ പീറ്റർ ക്ലാവർ ഈ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. ഓരോ കപ്പലും വന്നു ചേരുമ്പോൾ അടിമകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും കൊണ്ട് ഫാദർ ക്ലാവറും സഹായരും ഓടിയെത്തുമായിരുന്നു. അടിമകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയായിരിക്കും. മരിക്കാറായവർക്ക് അവർ അന്ത്യകൂതാശകൾ നൽകിയിരുന്നു. ശേഷം പേരോട് ആശ്വാസ വജസ്സുകൾ പറയും. ചിലരെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നു. കാർത്തജേനയിൽ നിന്ന് പോയ ശേഷം അവരെ ഉപേക്ഷിച്ചിരുന്നില്ല. 300,000 അടിമകളെ ഫാദർ ക്ലാവർ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അടിമകളുടെ സേവനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം യൂറോപ്യരുടെ ആത്മകാര്യങ്ങൾ ഫാദർ ക്ലാവർ ശ്രദ്ധിച്ചു പോന്നു. 4 കൊല്ലത്തോളം ഫാദർ ക്ലാവർ അസുഖമായി കിടന്നു. ആവലാതി ഒന്നും കൂടാതെ സഹിച്ചു. 1654 സെപ്റ്റംബർ 8-ാം തീയതി ഫാദർ ക്ലാവർ അന്തരിച്ചു. 40 വർഷത്തെ അധ്വാനത്തിനിടയ്ക്ക് അദ്ദേഹം 300,000 പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കൂതാശകളും ഉപദേശങ്ങളും സേവനങ്ങളും അങ്ങനെ